يا نبي محمد مصطفى صلى الله عليه وسلم അള്ളാഹുവിന്റെ പ്രവാചകനെ മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോ ഒരു വേട്ടക്കാരൻ ഒരു മാനിനെ പിടിച്ചിട്ട് സന്തോഷത്തോടെ കൊണ്ടുപോവുകയാണ്. ഒരു വേട്ടക്കാരൻ അള്ളാഹുവേ പടച്ചവനെ അവിടെ നിന്ന് കെണി വെച്ചിട്ട് ഒരു മാനിനെ പിടിക്കുകയാണ്. ഒരു മാൻപേടയെ കിട്ടിയ സന്തോഷത്തോടെ ആ മനുഷ്യനതാ നടന്നു പോകുമ്പോ വേട്ടക്കാരന്റെ പിടിയില് പെട്ടുപോയ മാനുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോ ആ മാൻ കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്നെ ഒന്ന് സഹായിക്കുമോ നബിയേ, എന്നെ ഒന്ന് രക്ഷിക്കുമോ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേട്ടക്കാരന്റെ കയ്യിലിരിക്കുന്ന മാന് പറയുകയാണ്, നബിയേ അല്പസമയത്തേക്ക് എന്നെ ഒന്ന് മോചിപ്പിക്കുവോ, എന്റെ വീട്ടിലേക്ക് കിടന്നിരുന്നിട്ട് എന്റെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാ നബിയേ, എന്നെ അല്പസമയത്തേക്കൊന്ന് മോചിപ്പിച്ചു തരുവോ. അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മാൻപേട പറയുന്നത് കേട്ടിട്ട് വേട്ടക്കാരനോട് പറഞ്ഞു, മനുഷ്യാ, ഈ മാൻപേടയെ ഒരല്പസമയത്തേക്ക് നീ മോചിപ്പിച്ചു കൊടുക്കുവോ, അത് നിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അതിന്റെ മക്കൾക്ക് പാല് കൊടുത്തിട്ട് ആ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് തിരിച്ചു വരും. അള്ളാഹുവിന്റെ പ്രവാചകനോട് ആ വേട്ടക്കാരൻ ചോദിക്കുന്നു, നീ എന്തേ പറയുന്നത്, നിങ്ങൾ എന്തേ പറയുന്നത്, ഈ മാൻപേട പോയാ തിരിച്ചു വരില്ലല്ലോ, രക്ഷപ്പെട്ടു പോയാ പോകുമല്ലോ, പിന്നെ എന്തേ മുഹമ്മദ് നീ ഇങ്ങനെ പറയുന്നതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേട്ടക്കാരൻ ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ മാനിനോട് ചോദിച്ചു, നീ പോയിട്ട് തിരിച്ചു വരുമോ, നീ പോയിട്ട് തിരിച്ചു വരുമോ? ആ സമയത്ത് ആ മാൻ പറഞ്ഞ ഒരു മറുപടിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മാൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേര് കേട്ടിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ സ്വലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവന്റെ മുകളിൽ അള്ളാഹുവിന്റെ ശാപം ഇറങ്ങുമല്ലോ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് പറയുന്നത് കേട്ടിട്ട് ഒരു മനുഷ്യനെ സ്വലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവന്റെ മുകളിലേക്ക് അള്ളാഹുവിന്റെ പടച്ചിറപ്പിന്റെ ശാപം ഇറങ്ങുമല്ലോ നബിയേ. ഞാനിവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശാപം എന്റെ മുകളിൽ ഉണ്ടാകട്ടെ നബിയേ. ആ മാൻപേട പറഞ്ഞു എന്ന് സ്വഹാബത്ത് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പ്രവാചകന്റെ പേരൊരു മനുഷ്യന്റെ മുന്നിൽ പറയപ്പെട്ടു, ആ മനുഷ്യന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടിട്ട് സലാത്ത് പറയാത്ത മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് ഗ്രൂപ്പുകൾ വഴുത് അല്ലാഹുവേ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, നിന്റെ തൃപ്തിയല്ലാതെ ഒന്നും അവർക്ക് വേണ്ട, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, ഞങ്ങളെ സ്വർഗത്തിലെ കൂട്ടുകാരിൽ പെടുത്തണേ അല്ലാ, നിനക്ക് വേണ്ടി.